ഹായ് ഫ്രണ്ട്സ്, സജീസ് കിച്ചൻ വേണ്ടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഒരു വെറൈറ്റി ഡിഷാണ്, ചീസ് ചിക്കൻ. വെറും 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് അടിപൊളി അതീവ രുചികരമായ ഒരു ചീസ് ചിക്കൻ ഇവിടെ കൊണ്ടാക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എന്റെ സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ പാചക വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. പിന്നെ ചാനൽ ലൈക്കും ചെയ്യണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കണം, മറക്കരുത്. അപ്പോൾ അടിപൊളി ചീസ് ചിക്കൻ നമുക്ക് ഉണ്ടാക്കിയാലോ, ഉണ്ടാക്കാം. നവ്വാ, നമ്മുടെ ഡിഷിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് പീസ് ഡ്രം സ്റ്റിക്കാണ്, ചിക്കൻ പീസ്, ആവശ്യനുപ്പ്, പിന്നെ കുരുമുളക്. ആവശ്യത്തിന് ക്രഷ് ചെയ്ത കുരുമുളക് വേണം. കുരുമുളക് പൊടി നമുക്ക് ആവശ്യമില്ല. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ചീസ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ വേറെ ഞങ്ങൾക്ക് ചിക്കൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞെടുക്കണം. ആദ്യം മൂത്ത ചിക്കൻ എടുക്കരുത്, മൂക്കാത്ത ഇളം ചിക്കൻ നോക്കി വേണം നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടത്. എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലെ ചിക്കനൊക്കെ വരഞ്ഞ് വൃത്തിയാക്കി ഉപ്പ് നോക്കിയിട്ടിടണം. ചീസ് മേടിക്കുന്നവർ ഉപ്പുള്ള ചീസാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചിടുക, ഉപ്പില്ലാത്തതാണെങ്കിൽ അതനുസരിച്ച് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ ഇരിക്കുന്ന ചീസ് മൊസറയില ചീസ് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ഇടുന്നുള്ളൂ. ആവശ്യം കുരുമുളകും ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂറോളം നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഒരു വേറൊരു ടേസ്റ്റാണ് ചീസ് ചിക്കൻ എന്ന് പറയുന്നത്. ഇതുവരെയും കഴിക്കാത്ത ഒരു ഇതാണ് ചീസ് ചിക്കൻ എന്ന് പറയുമ്പോൾ. അതുവരെ ഒരു പാൻ ചൂടാക്കി ഒരു അടികട്ടിലുള്ള പാൻ വേണം നമ്മൾ ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് ഓയിലൊഴിച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് വേണം ഒരു സൈഡ് വേഗം. അതെന്താ അതിൻ്റെ നെയ്യെല്ലാം ഉരുകി വരുന്നുണ്ട്, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു 8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് മറിച്ചിടണം. തീ കൂട്ടരുത്, ചിക്കൻ്റെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ മറിച്ചിടാം. അല്ല മറിച്ച് കണ്ട അതൊക്കെ ഒരു ബ്രൗൺ കളറായത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഒരു വശം ചിക്കൻ ഓൾറെഡി വെന്ത്, ഇനി അടുത്ത വശം കൂടെ നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അതും ഒരു 8 മിനിറ്റ്. അടിയുള്ള അടി കട്ടിയുള്ള പാത്രം ഒന്നൊന്ന് മാത്രമേ ഉള്ളൂ. ഇതും ഒരു 8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും. എൻ്റെ ഇരിക്കുന്ന ചീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ ചീസാണിത്. ഏകദേശം 200 ഗ്രാമിന് ഏകദേശം 750 രൂപ വിലയുള്ള ഒരു ചീസാണ്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല, ഇത് ഇറക്കുമതി ചെയ്ത സാധനമാണ്. ഇറ്റലിയിലെ ഏറ്റവും നമ്പർ 1 ചീസ് കമ്പനികളിലൊന്നാണിത്. ഇത് മുംബൈ കമ്പനിയാണെന്ന് തോന്നുന്നു ഒരു ഇന്ത്യ ലൈസൻസ്. ഇതുപോലെ ചീസ് നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് ഈ ചീസിന് ഇപ്പോൾ ഉപ്പുണ്ട്, വേറെ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ടേസ്റ്റ് അല്ല ഈ ചീസിന്. എട്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് രണ്ട് വശം വെന്ത്, അതിൻ്റെ ചിക്കൻ്റെ നെയ്യെല്ലാം ഉരുകി, അതിൻ്റെ ചിക്കൻ നല്ല ജ്യൂസി ആയിരിക്കും. ചിക്കൻ അതാണ് ഇതിൻ്റെ വേറൊരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ, നല്ല ജ്യൂസി ചിക്കനായിരിക്കും. ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലതുപോലെ എന്താ നെയ്യെല്ലാം ഉരുകി ചിക്കൻ്റെ. കറക്റ്റ് 16 മിനിറ്റ് മതി ഇത് വേകാൻ വേണ്ടി. ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുകയാണെങ്കിൽ അത്രയും സമയം പോലും വേണ്ട.
ഇതാ കുരുമുളകിൻ്റെ ആ സ്മെല്ലും ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ല്, അത് യഥാർത്ഥ മീറ്റിൻ്റെ ടേസ്റ്റ്, അത് ചിക്കൻ്റെ ടേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് ആ ചീസൊന്ന്, ഗ്രേറ്റ് ചെയ്ത് ചിക്കൻ ഇതിൻ്റെ പുറത്തേക്കൊന്ന് തൂളിക്കൊടുക്കണം. അത് അവിടെ കിടന്ന് മെൽറ്റായിക്കോളും. ചൂടോടെ തന്നെ ലോ ഫ്ലെയിം ഇട്ട് തന്നെ വേണം നമ്മൾ ചിക്കനിടാൻ. അവിടെ കിടന്ന് ചിക്കൻ മെൽറ്റായിക്കോളും. ഇത്രയേ ഉള്ളൂ സംഭവം. വെറും നിസ്സാരം, പെട്ടെന്ന്. അപ്പോൾ ഈ ചീസ് ഇട്ടില്ലെങ്കിൽ മറ്റേ ലീഫിൻ്റെ ചീസ് ഇട്ടാലും മതി കേട്ടോ ടേസ്റ്റിന്. പക്ഷെ ഇതാണ് അല്പം, ഞാൻ രണ്ടും നോക്കി എന്നിട്ടാണ് ഇത് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ ചീസ് അല്പം ഇനി മെൽറ്റാക്കിയിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ചീസ് ഞാൻ ഒന്ന് മെൽറ്റാക്കിയതാണ്. എത്ര കഴിക്കാത്തരും ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ചിക്കൻ കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ്, അതീവ രുചികരമാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. കിടു ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളി മറ്റൊരു വീഡിയോ ആയി, നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ ബൈ.